നമസ്കാരം. ഈ അടുത്ത് ഒരു പ്രീപോൾ സർവേയിൽ കണ്ടതാണ് ഉടുമ്പുചോല മണ്ഡലത്തിൽ എം എം മണി തോൽക്കുമെന്നുള്ള വാർത്ത. എം എം മണി ആശാനെ കുറിച്ച് കൃത്യമായി അറിയാത്തതോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ നടത്തിയ പോസ്റ്റ് പോൾ സർവേയുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് കണ്ടപ്പോൾ വലിയ തോതിൽ ഉയർന്നു വന്നു. വലിയൊരു തമാശയായിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രീപോൾ സർവേ കണ്ടപ്പോൾ തോന്നിയത്. എന്തുകൊണ്ട് ഉടുമ്പൻചോലയിൽ എം എം മണി ഒരു വികാരമായി മാറുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ തനി ഗ്രാമീണീയ സ്വഭാവം കൊണ്ട് തന്നെയാണ്. തനി ഗ്രാമപ്രദേശത്ത് ജനിച്ച ഒരു പച്ചയായ മനുഷ്യനാണ് എം എം മണി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളായിക്കോട്ടെ, എല്ലാം ഒരു തനത് പ്രാദേശികന്റെ എല്ലാ തരത്തിലുമുള്ള ഒരാൾ രൂപമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്, വെറും അഞ്ചാം ക്ലാസ് വരെ പഠിച്ചൊരു വ്യക്തി കേരളത്തിന്റെ വൈദ്യുതി വകുപ്പാണ് ഇത്രയും കാലം കൈകാര്യം ചെയ്തത്. ആ വകുപ്പിൽ എത്രത്തോളം വീഴ്ച പറ്റി എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കേണ്ടത്. ഒരാളുടെ കഴിവും അയാൾക്ക് എത്രത്തോളം സാമർഥ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തെ വിലയിരുത്തി വേണം ആരായിരുന്നാലും അതിനെ വിലയിരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വൈദ്യുതി വകുപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. കേരളത്തിൻ്റെ മുഴുവൻ പ്രകാശവും ഒരു വ്യക്തിയുടെ കയ്യിലാണ്. കേവലം വിദ്യാഭ്യാസ യോഗ്യതയല്ല പല കാര്യങ്ങൾക്കും മാനദണ്ഡമെന്ന് തെളിയിക്കാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിച്ചു അതല്ല മാനദണ്ഡം. കഴിവും തിരിച്ചറിവും ഒരു കാര്യത്തെ ഗ്രഹിക്കാനുള്ള ശേഷിയുമാണ് ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ കഴിവിനെ പ്രകടമാക്കുന്ന കാര്യമെന്ന് മണി ആശാൻ കൃത്യമായി തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പ്രീപോൾ സർവേ പ്രകാരം ഉടുമ്പൻചോലയിൽ ഇക്കുറി എം എം മണി തോൽക്കും, അത് യു ഡി എഫിന് കിട്ടുമെന്നുള്ളതാണ് മനോരമയുടെ പ്രീപോൾ സർവേ പ്രകാരം കണ്ടത്. മറ്റൊരു പ്രീപോൾ സർവേയിലും അത് കണ്ടിട്ടില്ല, പക്ഷേ മനോരമയാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ഇടുക്കി എന്നൊരു ജില്ലയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മലയോര മേഖലയാണ്, കുടിയേറ്റ കർഷകരുടെ നാടാണ്, തോട്ടം തൊഴിലാളികളുടെ നാടാണ്. ആ നാട്ടിൽ നിന്നാണ് എം എം മണിയെപ്പോലെ പ്രാദേശിക പ്രാദേശികനെന്ന് പറഞ്ഞാൽ വെറും പ്രാദേശികനല്ല, തീർത്തും പ്രാദേശിക തലത്തിലെത്തിയ ഒരു നേതാവായി വളർന്നു വന്നത്. അദ്ദേഹം എസ്റ്റേറ്റ് തൊഴിലാളി ആയിരുന്നു, അതിനുശേഷം ദീർഘകാലം ഇടുക്കിയുടെ ജില്ലാ പ്രസിഡന്റായി നിന്നൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ 8 ടേണോളം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി ഒരാൾ ആ പദവിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അഭൂതപൂർവമായിട്ടുള്ള ഒരു റെക്കോർഡിന് കൂടി അദ്ദേഹം നേട്ടം കൈവരിച്ചു. പക്ഷേ ഇതൊന്നുമല്ല അദ്ദേഹത്തെ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം മുമ്പ് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. മുൻപ് തോട്ടം മേഖലയിൽ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണ പരമ്പരകളെക്കുറിച്ചും ചില വിവാദ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. ആ പരാമർശങ്ങളാണ് കേരളത്തിൽ എം എം മണി എന്ന പേര് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയത്. നമ്പറിട്ട് ആൾക്കാരെ വെട്ടിക്കൊന്നു, വെടിവെച്ചു കൊന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹം ഒരു ജനസഞ്ചയത്തെ അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തെ നിർത്തി നടത്തിയ പ്രാദേശികമായിട്ടുള്ള ഒരു ആവേശഭരിതമായ പ്രസംഗമായിരുന്നു എം എം മണി എന്ന വ്യക്തിയെ കേരളം അറിയുന്ന മണിയാക്കി മാറ്റിയത്. ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ യു ഡി എഫ് സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. അതോടുകൂടി എം എം മണി എന്ന വ്യക്തി മണിയാശാനായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറിയത്. അദ്ദേഹം ഇപ്പോഴും ഉപയോഗിക്കുന്ന ഭാഷകളും പറയുന്ന ശൈലിയും ശരീരഭാഷയും എല്ലാം കൃത്യമായി വെളിവാക്കുന്നുണ്ട് തീർത്തും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് എം എം മണി എന്ന് പറയും. പക്ഷേ ആ സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനായ വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഒരു നാട്ടിൽ ഭരിക്കാൻ കഴിയും. വിദ്യാസമ്പന്നരെ കൊണ്ട് നിറഞ്ഞ ഐ എ എസുകാരെയോ ഐ പി എസുകാരെയോ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നേതാവായി മാറാൻ പറ്റും. അതിന് കാര്യക്ഷമതയുള്ള വ്യക്തികൾ ഈ നാട്ടിലുണ്ട് എന്ന് എം എം മണിയിലൂടെ തെളിയിക്കപ്പെടുകയാണ്. വടിവത്ത വാക്കുകളിലൊന്നും പ്രസംഗിക്കാറൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തെ ഇക്കുറി ഈ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ വെറുതെ ഒരു ആവേശത്തിന് പറയാമെങ്കിൽ കൂടിയും അത് നടക്കുന്ന കാര്യമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. ഈ ഉടുമ്പൻചോല മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 ടേണായി, അതായത് 20 വർഷമായി, ഈ മണ്ഡലത്തിൽ ഇടത് കാൻഡിഡേറ്റ് അതായത് സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് തന്നെയാണ് ജയിച്ചു വരുന്നത്. 67 രൂപീകൃതമായ ഈ മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ആയിക്കോട്ടെ, കേരള കോൺഗ്രസിനെ ആയിക്കോട്ടെ, സി പി എമ്മിനെ ആയിക്കോട്ടെ, സി പി ഐ എ ആയിക്കോട്ടെ, പലകുറി മാറി മാറി പുൽകിയ ഒരു മണ്ഡലമാണ് ഉടുമ്പൻചോല എന്ന് പറയുന്നത്. പക്ഷേ ഒരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞ തവണ കെ കെ ജയചന്ദ്രനാണ് ഈ മണ്ഡലത്തിൽ നിന്ന് 3 തവണ തുടർച്ചയായി ജയിച്ചത്. ഇതിനുശേഷമാണ് അദ്ദേഹത്തെ മാറ്റി ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വേട്ടക്കിരയായ എം എം മണിയെ ഇടതുപക്ഷം അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്.
കേവലം 1100 ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടന്ന് ജയിച്ചു കയറിയത് അതും സേനാപതി വേണു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയോടായിരുന്നു എംഎം മണി നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ തൊട്ട് മുൻപത്തെ തവണ അവിടെ ഇരുന്ന കെകെ ജയചന്ദ്രൻ എന്ന സിപിഎമ്മിന്റെ നേതാവ് 9000 ൽ പരം വോട്ടുകൾക്ക് ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് തുലോന്തുച്ഛമായ വോട്ടിന് അദ്ദേഹം കടന്നുകൂടിയത് പക്ഷേ 5 വർഷം കൊണ്ട് തനിക്കുള്ള കഴിവ് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് ലോഡ് ഷെഡ്ഡിംഗ് ഇല്ല വൈദ്യുതി തടസ്സം ഉണ്ടാകുന്ന സാഹചര്യങ്ങളില്ല പ്രളയം പോലെ മഹാദുരന്തങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോഴും വിദ്യുച്ഛക്തി ബോർഡിനെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം തന്നെയാണ് ആ മനുഷ്യൻ ഇപ്പോൾ ഇടുക്കി അല്ലെങ്കിൽ ഉടുമ്പൻചോല ഒരു മണ്ഡലത്തിൽ ഒരു വലിയ ജനകീയ മുഖം കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നു ഇന്നും അദ്ദേഹത്തിന് ഇത്രത്തോളം പദവികൾ വന്നു ചേർന്നെങ്കിലും ജീവിക്കുന്നത് വളരെ സാധാരണക്കാരനായിട്ടാണ് പല മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം നിൽക്കുന്ന ഒരു വേഷവും സംസാരിക്കുന്ന ശൈലിയും ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ താമസിക്കുന്ന വീടൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഒരു സാധാരണക്കാരൻ തന്നെയാണ് ഒരു മന്ത്രിയായി എന്നതുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലൊന്നും പ്രകടമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇത്തരത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾ എന്തുകൊണ്ട് നമ്മുടെ ഭരണകക്ഷികളിലേക്ക് വന്നുകൂടാ അല്ലെങ്കിൽ ഭരണം നിറവേറ്റാൻ കടന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് അടിസ്ഥാന വിഭാഗക്കാരാണ് അവരുടെ ജീവിതങ്ങൾ അടുത്തറിയുന്നവർ അവരുടെ ജീവിതം അനുഭവിച്ചു തീർത്തവർ അത്തരത്തിലുള്ള വിഭാഗക്കാർ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ മാത്രമേ അടിസ്ഥാന സൗകര്യത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹരിക്കപ്പെടുള്ളൂ അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ നിലയ്ക്കാണ് എംഎം മണി ഇക്കുറിയും ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് ഇക്കുറിയും ഈ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഇ എം അഗസ്തിയാണ് ഇ എം അഗസ്തി നേരത്തെ ഈ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പോരാത്തതിന് കോൺഗ്രസിനകത്ത് വളരെയധികം എതിർപ്പ് നേരിടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൂടി അദ്ദേഹത്തിന് അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കഴിഞ്ഞ തവണ ജോയിസ് ജോർജിനെ ജയിക്കാൻ സഹായിച്ചത് ഈ പറയുന്ന ഇ എം അഗസ്തിയാണ് എന്ന് കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും ഒന്നടങ്കം ആരോപിക്കുന്ന ഒരു ആരോപണ വിധേയനാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നെഗറ്റീവ് വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രാദേശിക നേതൃത്വത്തിനൊന്നിനും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ ഈ മേഖലയിൽ സംജാതമായിട്ടുണ്ട് അതായത് ഡീൻ കുര്യാക്കോസിനെ അന്ന് കാലുവാരി തോൽപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് ഇ എം അഗസ്തിയാണ് അതിനുവേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ടുള്ള കാര്യം പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രാദേശിക നേതാവായ രമ്യ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വനിതയാണ് ഇവിടെ മത്സരിക്കാൻ രംഗത്തിറക്കിയിട്ടുള്ളത് അപ്പോ തീർത്തും ഒരു ത്രികോണ പോരാട്ടത്തിന്റെ ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്ന് പറയാറായിട്ടില്ല അവിടെ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിനാണ് ഇക്കുറിയും സാധ്യത ഒരുങ്ങിയിട്ടുള്ളത് പൊതുവെ തോട്ടം മേഖലകളിലൊന്നും ബി ജെ പിക്ക് വളരെ സ്വാധീനമുണ്ടാക്കാൻ പറ്റാത്തൊരു മേഖലയാണ് ഈ പറയുന്ന ഇടുക്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ മധ്യ കേരളത്തിലൊന്നും ബി ജെ പിക്ക് പറയത്തക്ക സ്വാധീനം ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഉടുമ്പൻചോല ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് അത്രത്തോളം ശക്തമായ പോരാട്ടം നടത്താൻ കഴിയാത്തത് എന്തായാലും ഇത്തവണ എംഎം മണി വോട്ട് ചോദിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു താര പരിവേഷമുണ്ട് അത് ഒരു സെലിബ്രിറ്റി പരിവേഷം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ സിംപ്ലിസിറ്റി തന്നെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നതും അദ്ദേഹത്തിന് ജയിക്കാൻ അവിടെ വളക്കൂറുള്ള മണ്ണുരുക്കി കൊടുക്കുന്നതും ആ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധാരണക്കാരനായ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രീപോൾ സർവേകളൊക്കെ നടത്തുമ്പോൾ സാധാരണക്കാരനായി പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രൂപവും വിദ്യാഭ്യാസവും ഒന്നുമല്ല അടിസ്ഥാനമാക്കേണ്ടത് ഒരാളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് തന്നെയാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുമെന്ന് ഇടതുപക്ഷത്തിന് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് എം എം മണിയെ ഒരിക്കൽ കൂടി ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ധീരത കാട്ടിയിട്ടുള്ളത് ധീരതയല്ല അവർക്ക് ഉറപ്പുണ്ട് ആ മണ്ഡലം ഉറപ്പായും എം എം മണിയാശാൻ ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ അത് തന്നെയാണ് അവിടുത്തെ പൊതുവികാരം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി വ്യക്തമായിട്ടുണ്ട് കേവലം 1109 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എം എം മണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 12000 പര വോട്ട് ഈ മണ്ഡലത്തിൽ യു ഡി എഫ് മുന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് 16000 വോട്ടിലേക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു സ്വാധീനം വളർന്നിട്ടുണ്ട് എന്ന് വെളിവായിട്ടുണ്ട് കേവലം 4 മാസങ്ങൾക്കിപ്പുറം വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാത്ത സാഹചര്യത്തിൽ
ഈ മണ്ഡലത്തിൽ നിന്ന് 1109 ൽ നിന്ന് 10000 ത്തിലേക്ക് ഭൂരിപക്ഷം എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്നത്.